ഒരുപാട് നന്ദിയുണ്ട് എല്ലാ എവേ മത്സരങ്ങളും ഹോം മത്സരമാക്കി മാറ്റിയ ആരാധക കൂട്ടത്തിന്, എല്ലാ ഹോം മത്സരങ്ങളും കാണാൻ പോയി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് ആർത്തിരമ്പിയ ആരാധക കൂട്ടത്തിന്, പ്രതീക്ഷ നശിച്ചുപോയി എന്ന് പറഞ്ഞപ്പോഴും ചങ്കിടിപ്പോടെ കൂടെ നിന്ന ആരാധക കൂട്ടത്തിന്, തളർന്നു പോയി എന്ന് കരുതിയിടത്ത് നിന്നും വീണ്ടും ഉയർന്നു വന്ന ഓരോ താരങ്ങൾ, ഇനിയുള്ള പ്ലേ ഓഫ് സാധ്യതകൾക്കായി പേപ്പറും പാനയും എടുത്ത് കണക്കുകൂട്ടിയ അന്നക്കുപ്പായക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഈ നന്ദി ഇപ്പോൾ പറയേണ്ട സമയമായിട്ടുണ്ട്. കാരണം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ പറഞ്ഞ പ്ലേ ഓഫ് സാധ്യത എന്ന് പറഞ്ഞ സ്വപ്നം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി മത്സരം 3-2 കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. ഭാഗ്യമോ നിർഭാഗ്യമോ, കോച്ചോ പ്ലെയറോ, മെയിൻ റെഫറിയോ ലൈൻ റെഫറിയോ, ആരെയും ഒരിക്കലും ഒന്നിനും പഴിക്കാനായിട്ട് പറ്റുകയില്ല. കാരണം ഇനി പഴിച്ചിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചൈത്രയാത്ര, അതായത് പ്ലേ ഓഫ് എന്നോ ഫൈനൽ എന്നോ കിരീടം എന്നോ എന്നുള്ള ചൈത്രയാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എങ്കിലും നമുക്ക് ഈ ഒരു മത്സരത്തിന്റെ റിവ്യൂലേക്ക് വരികയാണെങ്കിൽ, താരതമ്യേന മികച്ച ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. എവിടെയാണ് പിഴച്ചത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം 50-ാം മിനിറ്റിൽ അബ്ദുൾ ഹക്കുവിന് ലഭിച്ച റെഡ് കാർഡ്. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമേഷനിലേക്കാണ് നീങ്ങിപ്പോയത്. പിന്നീട് എന്ത് ചെയ്യണമെന്നറിയാതെ ഡിഫൻസ് തുറന്നിട്ട രീതിയിലാണ് കളി കണ്ടത്. അറ്റാക്കിംഗ് ലോക് ബച്ചയും മെസ്സി ബോലി കൂട്ടുകെട്ടിൽ മികച്ച ഒരു ഫോർമേഷൻ തന്നെയാണ് അണിനിരത്തിയത്. ആദ്യ മിനിറ്റ് തന്നെ അറ്റാക്കിംഗ് വന്നതുകൊണ്ട് തന്നെ 11-ാം മിനിറ്റിൽ തന്നെ മെസ്സി ബോലിക്ക് വീട് കിട്ടിയ സുബ്രത പോളിഞ്ഞ് മിസ്സായ ആ അവസരം മുതലെടുത്തുകൊണ്ട് ഒരു ഗോൾ നേടുന്നു. മെസ്സി ബോലി 1 confident goal തന്നെയായിരുന്നു ആ ഒരു ഗോൾ നേടിയ ശേഷം അദ്ദേഹത്തിന്റെ സെലിബ്രേഷനും കാര്യങ്ങളും. എല്ലാവരും ആരാധകരെ വൻ ത്രില്ലിംഗ് തന്നെയായിരുന്നു. എന്നാൽ ആ ഒറ്റ ഗോൾ ലീഡിൽ പിന്നീടും കേരള ബ്ലാസ്റ്റേഴ്സ് അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. സിഡോൺജിയുടെ കംബാക്കും ഒക്കെ എല്ലാം നമുക്ക് നല്ല രീതിയിൽ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. എന്നാലും സഹൽ അബ്ദുൽ സമദിനും മരി വാർക്കസിനും സ്റ്റാർട്ടിംഗ് ഇലവനിൽ ചാൻസ് ലഭിച്ചെങ്കിലും കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത കൊണ്ട് തന്നെ അവരെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാഴ്ചയും കാണാനായിട്ട് പറ്റി. പക്ഷെ അതിന് തൊട്ടടുത്ത നിമിഷം വീണ്ടും മെസ്സി ബോലിക്ക് ഒരു അവസരം കിട്ടിയായിരുന്നു. ആ അവസരം അദ്ദേഹം ഫലപ്രദമായിട്ട് ഉപയോഗിച്ചില്ല എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്ബച്ചയ്ക്ക് പാസ് കൊടുക്കേണ്ട ഒരു അവസരം അദ്ദേഹം സെൽഫായിട്ടൊന്ന് ഷോട്ട് ട്രൈ ചെയ്തു. ആ ഒരു ഷോട്ടിൻ്റെ സമയത്താണ് തിരിക്ക് പരിക്ക് പറ്റി തിരികെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകുന്നത്. അപ്പോഴും നമുക്ക് എവിടെയൊക്കെയോ പ്രതീക്ഷകളുടെ ഒരു സംഭവം തരുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം നശിക്കുന്ന 39-ാം മിനിറ്റിൽ മോൺട്രോയുടെ ക്രോസിൽ നിന്നും നിയോ കോസ്റ്റയുടെ കിഡിലൻ ഗോൾ, വൺ ടച്ച് ഗോളിന് ശേഷം ആ ഒരു ഫുൾ കോൺഫിഡൻസ് നമുക്ക് നശിക്കുന്ന ഒരു കാര്യമാണ് കാണാൻ പറ്റുന്നത്. ഒന്നേ ഒന്ന് സമനിലയിൽ ആദ്യ പകുതി, പിന്നീടുന്നു രണ്ടാം പകുതിയിലോട്ട് വരുമ്പോൾ വീണ്ടും പ്രതീക്ഷകളുടെ കൂമ്പാരത്തിലോട്ടാണ് നമ്മളെല്ലാവരും കണ്ണും തട്ടി കാത്തിരുന്നത്. രണ്ടാം പകുതിയിലോട്ട് വരുമ്പോൾ തന്നെ ആദ്യ ദുരന്ത വാർത്ത അബ്ദുൾ ഹക്കുവിന് റെഡ് കാർഡ് കിട്ടി എന്നുള്ള വാർത്ത. ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് നഷ്ടമാകുമോയെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജസൽക്കാരനോട് ക്രോസിൽ കിഡിലൻ തന്നെ ഹെഡ് ചെയ്ത് ഓക്ബച്ചയുടെ ഒരു മനോഹര ഗോൾ ലീഡ് നേടുന്നത്. 2-1 കേരള ബ്ലാസ്റ്റേഴ്സ്. 10 പേരായിട്ട് ചുരുങ്ങിയിട്ട് പോലും ആ ഒരു ഗോൾ ലീഡ് നേടുന്നു. ഇനി ഡിഫൻസീവായിട്ടുള്ള കളിയായിരിക്കും കാഴ്ചവെക്കുക. കഴിഞ്ഞ മത്സരത്തിൽ എന്താണ് ഓക്ബച്ച കാഴ്ചവെച്ചത് അതുപോലെ തന്നെ ഡിഫൻസിലിട്ട് ഇറങ്ങിയിട്ടും അദ്ദേഹം മനോഹരമായിട്ടുള്ള കളി തന്നെയാണ് കാഴ്ചവെച്ചത്. ഒരുപാട് അറ്റാക്കൽ ഷോട്ടുകളെല്ലാം ഓക്ബച്ച സിമ്പിളായിട്ട് തന്നെ തടുത്തിടുന്ന ഒരു കാഴ്ച കാണാനായിട്ട് പറ്റി. അതിനുശേഷം 65-ാം മിനിറ്റിൽ സെർജിയോ കാസിൽ എന്ന് പറയുന്ന വില്ലനെ ടീമിലോട്ട് ഇറക്കുന്ന ഒരു കാഴ്ച കാണാനായിട്ട് പറ്റി. അത് ഒരു എന്താ പറയുക, വൺ ട്വിസ്റ്റ് എന്ന് പറയാം. നമുക്ക് അതുവരെ പരിക്ക് പറ്റിയിട്ട് ഇരുന്ന സെർജിയോ കാസിൽ ഈ ഒരു മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു. അവർക്കും ജീവൻ മരണ പോരാട്ടത്തിലേക്കാണ് അവരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ സെർജിയോ കാസിൽ ടീമിലോട്ട് വരുന്ന ഒരു കാഴ്ച കാണാനായിട്ട് പറ്റി. ഒരു ക്രോസിൽ നിന്നും മെസ്സി ബോലിയുടെ കയ്യിൽ തട്ടിയിട്ട് ഒരു പെനാൽറ്റി വരുന്നു. ആ പെനാൽറ്റി സെർജിയോ കാസിൽ മനോഹരമായിട്ട് തന്നെ എടുക്കുന്നു. ടി പി രാജേഷ് കൃത്യമായിട്ടുള്ള സ്ഥലത്തേക്കാണ് ചാടിയത്. കുറച്ചുകൂടെ സ്ട്രെച്ച് ചെയ്ത് ചാടിയിട്ടുണ്ടെങ്കിൽ മേ ബി ആ ഒരു ഷോട്ട് അദ്ദേഹത്തിന് തടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് തടുക്കുന്നില്ല. എന്തായാലും ആ ഒരു ഗോൾ കൺസീഡ് ചെയ്യുന്ന ഒരു കാഴ്ച 2-2 എന്ന് പറഞ്ഞ സമനിലയിലേക്ക് കളിയെ കൊണ്ടെത്തിക്കുന്നു. കയ്യിൽ കിട്ടിയ മത്സരമാണ്, കയ്യിൽ നിന്നും സമനിലയിലേക്കാണ് പോകുന്നത്. എന്തായാലും സമനില കൊണ്ടൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് യാതൊരു കാര്യമില്ല എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. പക്ഷേ അപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ആരെങ്കിലും ഒരു മിനിറ്റിനുള്ളിൽ ഒരു ഗോൾ ഇടുമെന്നുള്ള പ്രതീക്ഷ. എന്തായാലും ആ ഒരു മിനിറ്റ് തീർച്ചയായിട്ടും വന്നെത്തുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് പറ്റിയത്. ഒരു ക്രോസിൽ നിന്നും ഓക്ബച്ച തന്നെ കാലിൽ തട്ടി ഗോൾ ഇടുന്നു. പക്ഷേ അത് അവരുടെ പോസ്റ്റിലേക്കല്ല, സ്വന്തം പോസ്റ്റിലേക്ക്. അറിയാതെയാണെങ്കിലും ആ ഒരു ഗോൾ സെൽഫ് ഗോൾ വഴങ്ങുന്ന ഒരു കാഴ്ച കാണാനായിട്ട് പറ്റി. ആ ഒരു കാഴ്ച കാണുമ്പോൾ അങ്ങ് ചങ്ക് തകർന്നു പോകുന്ന കാഴ്ച എന്നൊക്കെ പറയാനായിട്ട് പറ്റി. എന്തായാലും 3-2 കേരള ബ്ലാസ്റ്റേഴ്സ് അതിനുശേഷം പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു കാഴ്ചയും കാണാനായിട്ട് പറ്റി. ഈ ഒരു മത്സരത്തിൻ്റെ പരാജയത്തോടു കൂടെ അവരുടെ ചൈത്രയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഈ മത്സരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു ദിവസമായിട്ടൊരുമായി കണ്ടുപിടുന്നതായിരിക്കും.